നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ പ്രധാന വാർത്തകൾ രാജ്യത്ത് ഇതുവരെ മുന്നൂറ്റി എഴുപത്തി കിസാൻ റെയിൽ സർവീസുകൾ നടത്തിയെന്ന് കേന്ദ്ര സർക്കാർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി പ്രകാരം ഇതുവരെ നാൽപ്പത്തിനാലായിരത്തിലധികം സ്റ്റാർട്ടപ്പുകൾക്ക് അംഗീകാരം നൽകിയതായി കേന്ദ്ര സഹമന്ത്രി സോംപ്രകാശ് കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു വോട്ടെടുപ്പ് ഏപ്രിൽ ആറിന് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എൽഡിഎഫിന്റെ ഡി പ്രകടന പത്രിക പുറത്തിറക്കി യുഡിഎഫ് ഡി പ്രകടന പത്രിക നാളെ രാജ്യത്ത് ഇതുവരെ ഇരുപത്തിരണ്ട് ലക്ഷത്തി രണ്ടായിരത്തിലധികം പേർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിൽ ഇന്ന് പേർ രോഗമുക്തി നേടി ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള പതിനെട്ടംഗ ഇന്ത്യൻ ടീമിനെ ബിസിസിഐ പ്രഖ്യാപിച്ചു രാജ്യത്ത് മൂന്ന് റൂട്ടുകളിൽ കിസാൻ റെയിൽ സർവീസുകൾ നടത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ടൺ ചരക്ക് കടത്തും ഇതിലൂടെ രാജ്യമെമ്പാടും കാർഷിക വിഭവങ്ങൾ കൊണ്ടുപോകാൻ കിസാൻ റെയിൽ പ്രയോജനപ്പെടുന്നതായി റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി കർഷകരെ ലക്ഷ്യമിട്ടാണ് കിസാൻ റെയിൽ ആരംഭിച്ചത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി പ്രകാരം ഇതുവരെ നാല് സ്റ്റാർട്ടപ്പുകൾക്ക് അംഗീകാരം നൽകിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി സോംപ്രകാശ് വ്യവസായവും ആഭ്യന്തര വ്യാപാരവും പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവുമധികം അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു കർണാടകയും ഡൽഹിയുമാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാളിലെ മൂന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനും അസമിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പിനുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയം അവസാനിച്ചു ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയം അവസാനിച്ചു ഈ സംസ്ഥാനങ്ങളിലെല്ലാം പ്രചാരണം സജീവമായിട്ടു അസമിലെ മണ്ഡലങ്ങളിലും പശ്ചിമ ബംഗാളിലെ മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഈ മാസം വോട്ടെടുപ്പ് പശ്ചിമ ബംഗാളിലെ മുപ്പത് മണ്ഡലങ്ങളിലും അസമിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ഒന്നിനാണ് മൂന്നാം ഘട്ടത്തിൽ പശ്ചിമബംഗാളിലെ മുപ്പത്തിയൊന്ന് മണ്ഡലങ്ങളിലെയും അസമിലെ നാൽപ്പത് മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ആറിന് നടക്കും ഇതോടൊപ്പം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും കേരളത്തിലെ മലപ്പുറം തമിഴ്നാട്ടിലെ കന്യാകുമാരി ലോക്സഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും ഏപ്രിൽ ആറിനാണ് പശ്ചിമ ബംഗാളിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തൃണമൂൽ കോൺഗ്രസ് മാറ്റി നാദിയ ജില്ലയിലെ കല്യാണി നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ അശോക് നഗർ അമദംഗ മണ്ഡലങ്ങൾ ബുർഖും ജില്ലയിലെ ബുദ്റജ് മണ്ഡലം എന്നിവിടങ്ങളിലാണ് പഴയ സ്ഥാനാർത്ഥികളെ മാറ്റി പുതിയ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എൽഡിഎഫിന്റെ പ്രകടന പത്രിക സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു നാൽപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ക്ഷേമ പെൻഷനുകൾ രണ്ടു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തും മുഴുവൻ ആദിവാസി പട്ടികജാതി കുടുംബങ്ങൾക്കും വീട് പ്രവാസി പുനരധിവാസത്തിന് പ്രത്യേക പദ്ധതി തീരദേശ വികസനത്തിന് അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഒരു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വായ്പാ സഹായം തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടനപത്രിക ടന പത്രിക നാളെ പ്രകാശനം ചെയ്യുമെന്ന് കൺവീനർ എം എം ഹസൻ അറിയിച്ചു മാവോയിസ്റ്റ് തീവ്രവാദം ശക്തി ശക്തിപ്രാപിച്ച ഇടങ്ങളിൽ സർക്കാർ നയങ്ങൾ നടപ്പിലാക്കാൻ സിആർപിഎഫ് പ്രതിബദ്ധതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കൂടുതൽ വിവരങ്ങളുമായി ആതിരാ ബാലൻ ത് സിആർപിഎഫ് വാർഷികത്തോടനുബന്ധിച്ചാണ് കേന്ദ്രമന്ത്രി ഇങ്ങനെ പറഞ്ഞത് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ മാവോവാദം ശക്തി പ്രാപിച്ച പ്രദേശങ്ങളിൽ സമാധാനവും വികസനവും കൊണ്ടുവരാൻ സിആർപിഎഫിന്റെ പ്രവർത്തനം സഹായകരമാകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സിആർപിഎഫ് പ്രധാന ഘടകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നക്സലുകളെ നേരിടാൻ നിർണായക പങ്കാണ് സിആർപിഎഫ് വഹിക്കുന്നതെന്ന് ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗ് പറഞ്ഞു കിഴക്കൻ പ്രദേശങ്ങളിൽ ക്രമസമാധാന പാലനം കൂടുതൽ മെച്ചപ്പെട്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വൈഷ്ണോദേവി രാം ജന്മഭൂമി അമർനാഥ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും സിആർപിഎഫ് സുരക്ഷ ഒരുക്കുന്നുണ്ടെന്ന് ശ്രീ കുൽദീപ് സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ജെ ആസ്റ്റിൻ ന്യൂഡൽഹിയിൽ എത്തി ഇൻഡോ യു എസ് ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലുള്ളതാക്കാനും അദ്ദേഹം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായും മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തും ഇൻഡോ പസഫിക് മേഖലയിൽ കൂടുതൽ സഹകരണം സംബന്ധിച്ചും ചർച്ച ഉണ്ടാകും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക തെരഞ്ഞെടുപ്പ് വേളയിൽ കോവിഡ് ജാഗ്രത കൈവിടരുത് ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കോവിഡ് രാജ്യത്ത് ഇതുവരെ ഇരുപത്തിരണ്ട് ലക്ഷത്തി രണ്ടായിരത്തിലധികം പേർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി മൂന്ന് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം ഡോസുകളാണ് കുത്തിവെച്ചത് അതേസമയം രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയാറ് ദശാംശം രണ്ട് ആറ് ശതമാനമാണ് മഹാരാഷ്ട്ര പഞ്ചാബ് കർണാടക ഗുജറാത്ത് ഛത്തീസ്ഗഡ് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ മണിക്കൂറിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത പുതിയ രോഗികളിൽ എൺപത് ദശാംശം ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രണ്ടാം സ്ഥാനത്തുള്ള പഞ്ചാബിൽ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ചികിത്സയിലുള്ളത് ലക്ഷം പേരാണ് കോവിഡ് ബാധിതർ ഏറുന്ന സാഹചര്യത്തിൽ ഗുജറാത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി അക്ഷയ് എട്ട് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ സ്കൂളുകളിൽ ഏപ്രിൽ പത്ത് വരെ ക്ലാസുകൾ നിർത്തിവയ്ക്കാൻ ഗുജറാത്ത് സർക്കാർ തീരുമാനിച്ചു അഹമ്മദാബാദ് സൂററ്റ് വഡോദര രാജ്കോട്ട് ജാംനഗർ ജുനഗഡ് ഭവ്നഗർ ഗാന്ധിനഗർ എന്നിവിടങ്ങളിലാണ് സ്കൂൾ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നത് അതേസമയം ഓൺലൈൻ ക്ലാസുകൾ തുടരും ഈ കോർപ്പറേഷനുകളിലെ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ആദ്യ പരീക്ഷ ഓൺലൈനായി സംഘടിപ്പിക്കും പരിശീലനം നടത്തുന്ന മുതിർന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് കളക്ടർമാരുടെയോ മുനിസിപ്പൽ കമ്മീഷണർമാരുടെയോ മുന്നിൽ സേവനത്തിനായി റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് സൂററ്റ് അഹമ്മദാബാദ് വഡോദര രാജ്കോട്ട് എന്നീ നഗരങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായത് നിലവിൽ അയ്യായിരത്തി രോഗികളാണ് സംസ്ഥാനത്തുള്ളത് അതേസമയം സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് പേർ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മൂന്ന് ശതമാനം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിനേഴ് മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം അതേസമയം സംസ്ഥാനത്ത് വാക്സിൻ മൈത്രിയുടെ ഭാഗമായി രണ്ട് ലക്ഷം കോവാക്സിൻ ഡോസുകൾ ഇന്ത്യ വാണിജ്യാടിസ്ഥാനത്തിൽ മൌറീഷ്യസിന് കൈമാറിയതായി മൌരീഷ്യസ് പ്രധാനപ്പെട്ടു പ്രധാനമന്ത്രിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് സൌബർ ജൂബായ് ട്വീറ്റ് ചെയ്തു വാക്സിൻ കൈമാറ്റം സുഗമമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രജിന്ദ് ജുഗൌന്ദ് മൌറീഷ്യസിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ കെ നന്ദിനി സിംഗ്ല എന്നിവർക്ക് നന്ദി പറയുന്നതായും അദ്ദേഹം ട്വിറ്ററിലൂടെ വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ നികുതി വകുപ്പ് തമിഴ്നാട്ടിൽ നിരീക്ഷണം ശക്തമാക്കി ചെന്നൈയിലെ അഞ്ചിടങ്ങളിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നടത്തിയ പരിശോധനകളിൽ അഞ്ചു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കണ്ടെടുത്തിരുന്നു ഇക്കഴിഞ്ഞ ബുധനാഴ്ച തിരുപ്പൂർ ധാരാപുരം ചെന്നൈ എന്നിവിടങ്ങളിൽ ഏഴിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ലാഭം കൃത്രിമമായി കുറച്ചു കാട്ടിയ ബിസിനസ് സ്ഥാപനത്തെ പിടികൂടി പതിനൊന്ന് കോടി അൻപത് ലക്ഷം രൂപയുടെ കണക്കില്ലാത്ത പണവും കണ്ടെടുത്തു കണക്കിൽപ്പെടുത്താത്ത എൺപത് കോടി രൂപയാണ് സ്ഥാപനം മറച്ചു വെച്ചിരുന്നത് മിലൻ ടാങ്ക് േധ മിസൈലുകൾ കരസേനയ്ക്ക് ലഭ്യമാക്കാൻ രാജ്യരക്ഷാ മന്ത്രാലയം ഭാരത് ഡൈനാമിക്സുമായി കരാർ ഒപ്പുവച്ചു കരാറാണ് ഒപ്പുവച്ചത് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ഭാരത് ഡൈനാമിക്സുമായി ഒപ്പുവച്ച കരാറിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ കരാർ ആയിരത്തി മീറ്റർ അകലെയുള്ള ലക്ഷ്യം വരെ ഭേദിക്കാൻ മിലൻ ടു ടി ടാങ്ക് വേദ മിസൈലിന് കഴിയും ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും നടത്തിയ പത്ത് ദിവസം നീണ്ടുനിന്ന സംയുക്ത സൈനികാഭ്യാസത്തിന്റെ രണ്ടാം പതിപ്പ് അവസാനിച്ചു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം സൈനിക കാര്യങ്ങളിലെ വൈദഗ്ധ്യം പങ്കുവയ്ക്കൽ എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു രാജ്യത്തെ ഉയരുന്ന ജനസംഖ്യ നിയന്ത്രിക്കാൻ ഒരു കുടുംബത്തിന് രണ്ട് കുട്ടികൾ എന്ന നയം കൊണ്ടുവരാൻ ഉദ്ദേശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വിനി ചൌബെയാണ് ഇക്കാര്യം സംസ്ഥാനങ്ങളിലെ നൂറിടങ്ങളിലായി സിബിഐ യുടെ മിന്നൽ പരിശോധന കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെ വിജിലൻസ് സംഘവും ആദായ നികുതി വകുപ്പും ും പൊതുമേഖലാ സ്ഥാപനങ്ങളും പരിശോധനയിൽ സഹായിച്ചു ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള പതിനെട്ടംഗ ഇന്ത്യൻ ടീമിനെ ബിസിസിഐ പ്രഖ്യാപിച്ചു ഈ മാസം തുടങ്ങുന്ന പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളും പൂനെയിലാകും നടക്കുക രാജ്യത്ത് ഇതുവരെ കിസാൻ റെയിൽ സർവീസുകൾ നടത്തിയെന്ന് കേന്ദ്ര സർക്കാർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി പ്രകാരം ഇതുവരെ നാൽപ്പത്തിനാലായിരത്തിലധികം സ്റ്റാർട്ടപ്പുകൾക്ക് അംഗീകാരം നൽകിയതായി കേന്ദ്ര സഹമന്ത്രി സോംപ്രകാശ് കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു വോട്ടെടുപ്പ് ഏപ്രിൽ ആറിന് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എൽഡിഎഫിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി യുഡിഎഫ് പ്രകടന പത്രിക നാളെ രാജ്യത്ത് ഇതുവരെ ലക്ഷത്തി രണ്ടായിരത്തിലധികം പേർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിൽ ഇന്ന് രോഗമുക്തി നേടി ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള പതിനെട്ടംഗ ഇന്ത്യൻ ടീമിനെ ബിസിസിഐ പ്രഖ്യാപിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എആർ ന്യൂസ് സന്ദർകോ ടി എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി മണിക്ക്